അപ്പൊന്ന് ബോധ്യപ്പെടുത്താനാണ് തന്നെ ഇപ്പൊ ഇവിടെ തടഞ്ഞു നിർത്തിയത്. ഇനി പോവാ. ഇനി കൂടുതൽ എന്തെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ അതിങ്ങനെ പെരുവഴി വെച്ച് വേണമെന്നില്ല. അരിക്കന്റെ വീട്ടിലേക്ക് വരാം ധൈര്യമായിട്ട്. ആരും ഒന്നും ചെയ്യില്ല. വേണ്ട, നമ്മൾ തമ്മിലുള്ള കണക്കുകൾ തുടങ്ങുന്നത് പെരുവഴിയിൽ വെച്ചാണ്. തീരുന്നതും അങ്ങനെ തന്നെ മതി. ഗുഡ് നൈറ്റ്. ഞാനെടുത്ത നേറ്റീവ്സ് മുഴുവനും നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ ശരിയാണ്, ബട്ട് ദാറ്റ് ഫീലിംഗ് സ്റ്റിൽ ഹോൺസ് മീ. ഇതിപ്പോ രണ്ടാം തവണയാണ് ആ അലിയും മുരുകനും നമ്മളെ ഫോളോ ചെയ്യുന്നത്. ആദ്യം ഹോസ്പിറ്റൽ, പിന്നെ കോളേജിൽ. അവരെന്തിന് ഇങ്ങനെ ബോധവടാവുന്നത്? ജിപിക്ക് വേണ്ടി. അപ്പോ ജിപിക്ക് എന്തോ മറച്ചു പിടിക്കാനുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ് അല്ലേ? എന്തെങ്കിലും ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കിയിട്ടുള്ളത് അലിയും മുരുകനും തന്നെയായിരിക്കണം, അതെനിക്ക് ഉറപ്പാണ്. അന്ന് മീരയെടുത്ത ഏതെങ്കിലും ഫോട്ടോയിൽ അതിനൊരു തെളിവ് കാണുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നു. ഒരുതരം സിക്സ്ത് സെൻസ് അല്ലേ? ഓക്കെ, ഇഫ് യു ആർ സോ ഷുവർ, നമുക്ക് മുഴുവൻ നേറ്റീവ്സും ഒന്നുകൂടെ പരിശോധിക്കാം. സംഭവം നടക്കുമ്പോ ഉണ്ണിയുടെ ചുറ്റും ജിപിയുടെ ആൾക്കാർ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഒരുപക്ഷെ ഇത് ഉപകരിച്ചേക്കാം. പക്ഷേ അവർക്ക് എന്തെങ്കിലും മോട്ടീവ്സ് ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ ഇത് പോരല്ലോ. ഏതെങ്കിലും കോടതി ഇതൊരു തെളിവായി അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അരീഷൻ. വേറെ ഏതെങ്കിലും ലെവലിൽ? അതെ, അങ്ങനെ ഒരു പോസിബിലിറ്റി നമ്മുടെ മുന്നിലുണ്ട്. ജിപിയുടെ ഗുണ്ടകളെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ ഇത് മതിയായ കാരണമാണ്. ബട്ട് അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ ഞാൻ പോരാ. കമ്മീഷണറുടെ കളികൾ ഹരിക്കറിയാലോ. കുറച്ചുകൂടെ തലപ്പത്തുള്ളവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഹരിക്ക് വിശ്വാസക്കുറവില്ലെങ്കിൽ ഞാൻ ഇതുമായി ക്രൈംസ് ഡി ഐ ജി ഒന്ന് കാണാം. ഹീസ് എ ജസ്റ്റ് ഓഫീസർ. ഒരുപക്ഷെ കേസിന്റെ അന്വേഷണത്തിന് ഒരു വഴിത്തിരിവ് ഉണ്ടായിക്കൂടുന്നില്ല. യെസ്, എനിക്ക് വിശ്വാസമാണ്. താങ്ക് യു. അവളൊരു വല്ലാത്ത പെണ്ണാണ്, മിടുക്കി. പക്ഷേ നല്ല വഴിക്ക് പോവില്ല. അവളുടെ കയ്യിൽ ഇനിയും ഇതുപോലത്തെ ഫോട്ടോസ് കാണും, ഒരുപക്ഷെ നെഗറ്റീവ്സ് പോലും. അവളുടെ ഒരു ലൈൻ വെച്ച് നോക്കുമ്പോൾ മുഴുവനും ഹരീഷിന്റെ കയ്യിൽ കൊടുത്തെന്ന് വിശ്വസിക്കുകയൊന്നും വേണ്ട. നല്ല ഒന്നാന്തരം കള്ളി അവള്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനിതിപ്പോ അങ്ങോട്ട് ഏൽപ്പിച്ചത് വെറുതെ ആവും, അതെനിക്ക് പാരയാവും. ഏതായാലും ഒന്ന് അരിച്ചു പറക്കുന്നതാണ് നല്ലത്. സഹായം ആവശ്യമുള്ളപ്പോ ടോണിക്ക് ഇനിയും എന്നെ സമീപിക്കാം. മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ കണ്ട, ഐ എം ഓൾവേസ് ദയർ. താങ്ക് യു. വരട്ടെ. കാണാം. ഒരു പോലീസ് നായയുടെ മിടുക്കുണ്ട് ആ പത്രക്കാരി പെണ്ണിന്. പക്ഷെ മണം പിടിച്ച് കയറുന്നത് ഏത് കെണിയിലേക്കാണെന്ന് അവൾക്കറിയില്ല. പാവം.
അമ്മോ ഇതെവിടെ പോയി? സുപ്രഭാതം ഒരു അഭ്യുദയകാംക്ഷി. വല്ലാതെ ഭയന്നിരിക്കുന്നല്ലോ. ഇല്ല, തൽക്കാലത്തേക്കൊന്ന് ഞെട്ടിക്കാനേ നിങ്ങൾക്ക് കഴിഞ്ഞുള്ളോ. ദാറ്റ് ഈസ് ക്യൂട്ട്. വല്ലാത്ത ഗട്സ് ഉണ്ടല്ലോ മീരയ്ക്ക്. നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയാം. ASP ജോൺ ബർഗീസിനെ ഏൽപ്പിച്ച ഫോട്ടോസും നെഗറ്റീവ്സും ഭദ്രമായി എന്റെ കയ്യിലെത്തി. നന്ദി. ആ ഇനത്തിൽ ഇനിയും എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. വില എന്താണെന്ന് മീരയ്ക്ക് തീരുമാനിക്കാം. വേണ്ട, ഗെറ്റ് ഔട്ട് എന്ന് പറയാനാണ് ഉദ്ദേശം. അറിയാം, സുവിശേഷങ്ങളിൽ വായിച്ചിട്ടുണ്ട് വിളഞ്ഞ ചോളവയലിന്റെ നിറവും ലോഹനാരുകൾ പോലെ തഴച്ച മുടിയുമുള്ള പെൺകിടാങ്ങളെ കുറിച്ച്. മനോഹരമായ ഈ ശരീരം നഗരത്തിലെ ഏതെങ്കിലും ഒരു അഴുക്കുചാലിൽ വീർത്ത് വികൃതമായി പൊന്തിക്കിടക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനേ വയ്യ. ഇനി ഈ പടി ചവിട്ടുമ്പോൾ എന്റെ കയ്യിൽ ഒരു റീത്ത് ഉണ്ടാവരുമെന്ന് ആഗ്രഹമുണ്ട്. അതിന് മീരെ എന്നെ സഹായിക്കണം. സഹായിച്ചു പറ്റൂ. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. എവിടെ ഞാൻ നിന്നെ ഏൽപ്പിച്ച ഫോട്ടോഗ്രാഫ്? എനിക്കിപ്പോ അത് തിരിച്ചിടണം. ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങളിപ്പോ കാണിച്ച തെമ്മാടിത്തരത്തിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പോലീസ് ഓഫീസറെ ശാരീരികമായി ആക്രമിക്കുക, അതും അയാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിച്ചെന്ന്. എ വെരി സീരിയസ് ക്രിമിനൽ ഒഫൻസ്. വല്ലാത്ത മണ്ടത്തരമായി പോയി ഹരീഷ്. നോ, കാക്കി ഉടുപ്പിട്ടാൽ നിന്നെ പോലുള്ള ഏതരപ്പാളി മാന്യനായ പോലീസ് ഓഫീസർ ആവും ധരിച്ചു പോയതാണ് എന്റെ മണ്ടത്തരം. ഗുഡ്, വെരി ഗുഡ്. മുൻപൊരിക്കൽ ഇവിടെ വന്ന് എന്റെ മുമ്പിൽ പതുങ്ങിയിരുന്നപ്പോ ഹരികൃഷ്ണൻ ഇത്ര സമർത്ഥമായി സംസാരിക്കാൻ അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ലുക്ക്, സംസാരിച്ചിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആ ഫോട്ടോ ഉണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു കോടതിയും അതൊരു തെളിവായി സ്വീകരിക്കില്ല. പക്ഷേ GP അത് കിട്ടിയത് വലിയൊരു ആശ്വാസമായി. എന്ത് വില വേണമെങ്കിലും തരാൻ അയാൾ തയ്യാറായിരുന്നു. ഗതികേട് കൊണ്ട് ഹരീഷ, പെങ്ങന്മാരാറെണ്ണമാണ് എനിക്ക് താഴെ പുരന്നിറഞ്ഞിരിക്കുന്നു. ഒരു IPSകാരന്റെ പെങ്ങളെ കണ്ട റബ്ബർ വെട്ടുകാരന്റെയും തൂമ്പാപ്പണിക്കാരന്റെയും കൂടെ പറഞ്ഞയക്കാൻ പറ്റൂ? കൊള്ളാം. ആദ്യം നിങ്ങൾ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു, ഇപ്പൊ സംസാരം കൊണ്ട്. കെട്ടിച്ചയക്കാൻ താഴെ 6 പെങ്ങന്മാരുള്ളവന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. ചൂട് മാറാത്ത ഒരു പെട്ടി നോട്ടുമായി ഇനിയും വരും പരമേശ്വരന്മാര്. എന്ത് വിലയും തരാമെന്ന് പറഞ്ഞ് അവർ മോഹിപ്പിക്കുമ്പോ കൂടെ പറഞ്ഞ പെങ്ങന്മാരുടെ മാനമെടുത്ത് അവർക്ക് കൊടുക്കരുത്. എന്ത് പറയാ പട്ടി! നീ ഒരു മൂന്നാം കട കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന്. എ നാസ്റ്റി തേർഡ് റേറ്റ് പിംപ്. കൈതാത്തുറ ആണത്തോ അഭിമാനവും വിറ്റ് നിന്ന് നിന്നെ പോലുള്ള ചെറ്റകൾക്ക് ആരുടെ നേരെയും കൈയോങ്ങാനുള്ള അവകാശമില്ല. ഡൽഹിയിൽ ഇന്ന് സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യവസായികളുമായി നടത്തിയ ചർച്ചകൾക്കിടയിലാണ് മന്ത്രി ഈ വിവരം വെളിപ്പെടുത്തിയത്. ഏറ്റവും നല്ല തൊഴിലാളി പ്രവർത്തകനുള്ള പ്രഥമ CP രാമൻ മേനോൻ അവാർഡിന് പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് ശ്രീ G പരമേശ്വരൻ അർഹനായിരിക്കുന്നു.
അന്തരിച്ച ദേശീയ നേതാവ് ശ്രീ സി പി രാമൻ മേനോന്റെ ഓർമ്മയ്ക്കായി സി പി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അവാർഡ് പൊതുപ്രവർത്തന രംഗത്തെ വിഖ്യാത സേവകരെ ആദരിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈ അവാർഡ് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ശ്രീ കെ ഗോവിന്ദമേനോൻ സമ്മാനിക്കും. തനിക്ക് ലഭിക്കുന്ന അവാർഡ് തുക ഉണ്ണികൃഷ്ണൻ